നമസ്കാരം, പൊതുജന ന്യൂസിലേക്ക് സ്വാഗതം. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ആഗോള സഖ്യ നീക്കവുമായി സൗദി അറേബ്യ. ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ആഗോള പിന്തുണ തേടിയാണ് സഖ്യം രൂപീകരിക്കുന്നത്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗാസയ്ക്ക് പിന്നാലെ ലെബനാനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം നടക്കുന്നത്. ന്യൂയോർക്കിൽ 79th UN പൊതുസഭയ്ക്കിടയിൽ ചേർന്ന EU അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ നോർവേ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഫൈസൽ ബിൻ ഫർഹാൻ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പ്രശ്ന പരിഹാരത്തിനുള്ള പുതിയ ദൌത്യം പ്രഖ്യാപിച്ചത്. ഗ്ലോബൽ അലയൻസ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് സഖ്യത്തിന് പേര് നൽകിയിരിക്കുന്നത്. EU വിദേശകാര്യ തലവൻ ജോസഫ് പോറലും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. സഖ്യത്തിന്റെ ആദ്യ യോഗം റിയാദിൽ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തുടർ ചർച്ചകൾ ബ്രസൽസിലും റിയാദിലുമായി ചേരുമെന്ന് ജോസഫ് പോറലും പറഞ്ഞു. അറബ് യൂറോപ്യൻ സംയുക്ത സംരംഭമാണിതെന്നാണ് ഫൈസൽ വിശദീകരിച്ചത്. മേഖലയുടെ സമഗ്രമായ സമാധാനത്തിന് വേണ്ടിയുള്ള സുസ്ഥിരവും വിശ്വാസനീയവുമായ പദ്ധതി തയ്യാറാക്കാനുള്ള എല്ലാ പരിശ്രമവും സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടാവും. ദ്വിരാഷ്ട്ര പരിഹാരം, അടിയന്തരമായ വെടിനിർത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന കാര്യത്തിൽ പ്രകടമായ ഫലങ്ങൾ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കൂട്ടായ നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. സ്വതന്ത്രമായ പലസ്തീൻ രാഷ്ട്രമാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്നും ഫൈസൽ വ്യക്തമാക്കി. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അലക്സയിലും മറ്റ് മുസ്ലിം ക്രിസ്ത്യൻ വിശുദ്ധ കേന്ദ്രങ്ങളിലുമെല്ലാം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പ്രസംഗത്തിൽ സൗദി മന്ത്രി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ മാനുഷിക ദുരന്തമാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ആയിരക്കണക്കിന് സിവിലിയന്മാരെ കൊല്ലാനും കുടിയിറക്കാനുമുള്ള ന്യായീകരണമല്ല. ഇസ്രായേൽ സൈന്യം പട്ടിണിക്കിട്ട് പീഡിപ്പിക്കൽ ആയുധമാക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊന്നും ഇതിലൂടെ ന്യായീകരിക്കാനാകില്ലെന്നും ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കി. ഇസ്രായേൽ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാതെ ഇസ്രായേലിനെ അംഗീകരിക്കാനാകില്ലെന്ന് കഴിഞ്ഞാഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരുന്നു. പലസ്തീൻ ജനതയ്ക്കു നേരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന അതിക്രമങ്ങളെ റിയാദിൽ നടന്ന ഷൂറ കൌൺസിൽ യോഗത്തിൽ അദ്ദേഹം ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനാണ് സൗദി ഭരണകൂടം അക്ഷീണ പരിശ്രമം തുടരുന്നത്. ഏതോ യാഥാർത്ഥ്യമാകാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നും യോഗത്തിൽ MBS വ്യക്തമാക്കിയിരുന്നു.